ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിഗ്നേച്ചർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു തെർമോകോൾ കട്ടർ ഉണ്ടാക്കാം എന്നാണ്. ഈ തെർമോകോൾ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി നമ്മുടെ നെയിംസ് ആൽഫബറ്റ്സ് എല്ലാം ഈസിയെ കട്ട് ചെയ്തെടുക്കാം. ഏത് ആംഗിളിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, സംസാരിച്ച സമയം കളയുന്നില്ല, എത്രയും പെട്ടെന്ന് വീഡിയോട്ട് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോട്ട് കിടക്കാം. അതിനായി നമ്മൾക്ക് ആദ്യം വേണ്ടത് ഒരു നിക്രോം വയറാണ്. ഇത് വീട്ടിലെ പഴയ സോൾഡറിംഗ് മെഷീനിലോ അയൺ ബോക്സിലോ അല്ലെങ്കിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഏതൊരു ഡിവൈസിനകത്തും കാണപ്പെടും. ഞാനിവിടെ എടുക്കുന്നത് എൻ്റെ വീട്ടിൽ ഉപയോഗിച്ച് കേടായ പഴയ ഒരു സോൾഡറിംഗ് മെഷീനാണ്. എന്താണ് നിക്രോം വയറെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്നും 10th കുട്ടികൾക്ക് നല്ലപോലെ അറിയാം. അവരുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിക്രോം വയറിനെക്കുറിച്ച് നല്ലപോലെ തന്നെ പഠിക്കുന്നുണ്ട്. ഒരു കണ്ടക്ടിംഗ് വയറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ച് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവ്, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ സ്ക്വയറിൻ്റെയും ആ വയറിൻ്റെ റെസിസ്റ്റൻസിൻ്റെയും കറണ്ട് ഫ്ലോ ചെയ്യാനെടുക്കുന്ന ടൈമിൻ്റെയും പ്രൊഡക്ഷനോട് ഈക്വലായിരിക്കും. ഇതാണ് ജൂൾ നിയമം. ഈ നിക്രോം വയറിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ച് നിക്രോം വയറിൽ ഉണ്ടാകുന്ന ഹീറ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇതാണ് തെർമോകോൾ കട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ദാ ഈ കാണുന്ന പ്ലേറ്റിൽ ചുറ്റി 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 വെച്ചിരിക്കുന്നതാണ് നിക്രോം വയർ. ഈ നിക്രോം വയർ വളരെ തിന്നായിട്ടുള്ള ഒന്നാണ്. ഇത് പൊട്ടാതെ അതിൽ നിന്നും അഴിച്ചെടുക്കണം. ചെറിയൊരു ലെങ്ത്ത് അഴിച്ചെടുത്ത ശേഷം മാറ്റിവെക്കുക. ഇനി ഉപയോഗശൂന്യമായ രണ്ട് പേനയും രണ്ട് സ്ക്രൂവും എടുക്കുക. ആ സ്ക്രൂ ഈ പേനയുടെ ഹെഡിൽ, ദാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള സ്ക്രൂ ആയിരിക്കണം. ഇനി സാധാരണ ഒരു വയറെടുത്ത് ആ പേനയ്ക്കകത്തൂടെ കയറ്റി മുകളറ്റം കോപ്പർ വയറെടുത്ത ശേഷം സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുക. ദാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ. എക്സ്ട്രാ വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന വയേഴ്സ് എല്ലാം കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ഞാനിവിടെ രണ്ട് പേനയും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുക്കുക. അതിൽ ഒരു 9V ബാറ്ററി കറക്റ്റായിട്ട് കൊള്ളുന്ന പോലെയുള്ളതായിരിക്കണം. നിങ്ങൾക്ക് മാച്ച് ബോക്സ് വേണമെങ്കിൽ എടുക്കാം. ഈ ബോക്സിന് രണ്ട് സൈഡും രണ്ട് ഹോൾ ഇടുക. ഞാൻ കറക്റ്റായി പെന്ന് കയറത്തക്ക രീതിയിലുള്ള രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. അതിൽ രണ്ട് പെന്നും അകത്തോട്ട് കയറ്റി വളരെ ടൈറ്റായിട്ട് വയ്ക്കുക. ഹോൾസ് വളരെ വലുതാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. രണ്ട് പേനയും കയറ്റി വെച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്യുക. നല്ലപോലെ ടൈറ്റ് ചെയ്യാനായി നമുക്ക് ഗ്ലൂ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗണ് ഉപയോഗിച്ചുകൊണ്ട് വെളിയിലും ഉള്ളിലും നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് രണ്ട് പേനയും നല്ല സ്ട്രോങ് ആയി ഫിക്സ് ചെയ്യുന്നു. ഇതിന് പകരം നമ്മൾക്ക് മാച്ച് ബോക്സ് എടുത്താലും കുഴപ്പമില്ല, പക്ഷേ മാച്ച് ബോക്സിൽ ഈ രണ്ട് പേനയും വെളിയിലായിരിക്കും നിങ്ങൾ വയ്ക്കേണ്ടത്. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന നിക്രോം വയർ എടുക്കുക. ആ നിക്രോം വയറിനെ രണ്ട് സ്ക്രൂവിലും നല്ലപോലെ ടൈറ്റായി ചുറ്റുക. ചുറ്റുമ്പോൾ നിക്രോം വയർ പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. എക്സ്ട്രാ വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന നിക്രോം വയറെല്ലാം കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മുടെ രണ്ട് പേനയും നല്ലപോലെ സ്ട്രോങ് ആയി ഫിക്സ് ആയിട്ടുണ്ട്. ആ രണ്ട് വയറിനെയും ബാറ്ററിയുടെ കണക്ടറുമായി ഞാൻ കണക്ട് ചെയ്തു. സെല്ലോ ടേപ്പ് വെച്ച് ചുറ്റിയിട്ടുമുണ്ട്. അതിൽ ബാറ്ററി കണക്ട് ചെയ്ത് ബാറ്ററിയെ ആ ബോക്സിനകത്ത് ഫിക്സ് ചെയ്യാം. ബാറ്ററി ബോക്സിനകത്ത് നിന്ന് പുറത്തോട്ട് വരാൻ സാധ്യതയുള്ളതിനാൽ ഞാൻ അതിനെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഒട്ടുന്നു. ഇതിൽ ഞാൻ സ്വിച്ച് ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വിച്ച് ഉപയോഗിക്കാം. ആവശ്യമില്ലാത്തപ്പോൾ ആ കണക്ടർ അഴിക്കുകയും ആവശ്യമുള്ളപ്പോൾ ആ കണക്ടർ കണക്ട് ചെയ്താലും മതി. നമ്മുടെ തെർമോകോൾ കട്ടർ റെഡിയായിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്തു. ഇനി ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം.
ആഹാ, വളരെ സ്മൂത്തായിട്ട് തന്നെ കട്ടാവുന്നുണ്ട്. പല ഷേപ്പിൽ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ വളരെ തിന്നായി എടുത്ത നിക്രോം വയറിൻ്റെ ഷാർപ്നെസ് കാരണമല്ല കട്ടാവുന്നത്. നിക്രോം വയറിനെ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കൊടുക്കുന്ന കറണ്ടിനനുസരിച്ച് ഏറ്റവും കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒന്നാണ് നിക്രോം വയർ. നിക്രോം വയറിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അതിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവും കൂടും. അതുകൊണ്ടാണ് ഞാൻ വളരെ തിന്നായിട്ടുള്ള ഒരു നിക്രോം വയർ എടുത്തിരിക്കുന്നത്. വളരെ തിന്നായിട്ടുള്ള നിക്രോം വയർ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. ഈ നിക്രോം വയറിന് ഹീറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തെർമോകോൾ കട്ട് ചെയ്യുന്നത്. ഇനി ബാറ്ററി അഴിച്ചു വെച്ചുകൊണ്ട് നമ്മൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. തെർമോകോളിന് ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ നല്ലപോലെ ഫോഴ്സ് ഉപയോഗിച്ചപ്പോൾ നിക്രോം വയർ പൊട്ടുകയാണ് ഉണ്ടായത്. ഇനി നമ്മൾ നമ്മുടെ പേരെഴുതിയ ഒരു തെർമോകോൾ പീസ് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ഇവിടെ നമ്മുടെ ചാനലിൻ്റെ നെയിം എഴുതിയ ഒരു തെർമോകോൾ പീസ് അതേ ഷേപ്പിൽ തന്നെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. എത്ര സ്മൂത്തായിട്ടാണ് കട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ പല വേർഡ്സും പല ഫോണ്ടിലും എഴുതി അതേ ഷേപ്പിൽ തന്നെ നമ്മൾക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.